നിന്റെ പ്രായമല്ല ഞാൻ ചോദിച്ചത്. ഓടിയ കാശ് തന്നെയാണോ ഞാൻ പറഞ്ഞത്? ഞാനിപ്പ ഈ കാശ് തരില്ലെന്ന് വിചാരിക്കാ. നീ എന്നെ എന്ത് ചെയ്യും? എടാ നീ എന്നെ മൂക്കി കയറ്റോ. ചാപറ്റുറിക്കണ്ടല്ല, പാറ്റിക്കിന് കൊടുക്കും. കളിച്ച് കളിച്ച് ബെങ്കിടങ്ങി തങ്കച്ചന്റെ മകനോടാ കളി. തങ്കച്ചന്റെ മോന, 90 രൂപയ്ക്ക് വേണ്ടി തങ്കച്ചന്റെ മോനായിട്ട് തലവിട്ട് നിറഞ്ഞ തങ്കച്ചന്റെ എന്ത് വിചാരിക്കും? ഇതാ 100 രൂപയുണ്ട്. അച്ഛനെ അറിയല്ലേ? താനല്ലേ പറഞ്ഞ അച്ഛനെ അറിയുന്നു? ഇനിയിപ്പോ തന്റെ അച്ഛൻ അറിയണോ? താനല്ലോ നേരത്തെ അച്ഛനെ അറിയുന്നു പറഞ്ഞ കത്തി കാണിച്ചോണ്ട് അച്ഛൻ എന്തോ അറിയുന്നു പറഞ്ഞു ജീവിതത്തിൽ ആക്കുണ്ടാവില്ലേ? എന്ത് ഈ വേഷത്തില്? നക്സൽ ബാരിയാവും പോയവൻ സന്യാസിയായി പോയി എന്ന് മാത്രം അറിഞ്ഞാ മതി. അക്ക മുല്ലയപ്പ തെറിച്ച ബന്ധവും ഉള്ളെങ്കിലും അക്കായെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അക്കാ വിട്ട് എങ്ങുമേ പോവില്ലേ. പറഞ്ഞാ കേക്കുന്ന ഒരു ചെമ്മരിയാടിനെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നിക്ക, സ്വന്തം കാലി ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ? ഗതി മുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഇതിപ്പോ ഒരുപാട് തവണയായി. സരോജം, പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. എന്നെ പുറത്താക്കൊന്നും വേണ്ട. ഇവിടുത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും അടക്കം തുറക്കും. നമുക്ക് കുറച്ച് വേണ്ടി കാണാട്ടാ. അലിയ എന്നോട് ക്ഷമിക്കണം. അലിയ അലിയ എന്റെ പാദാരം എന്തെങ്കിലും ഞാൻ തൊട്ട് നമസ്കരിച്ചോട്ടെ. എനിക്കിപ്പോഴാ മനസ്സിലായത് അലിയൻ എന്തുകൊണ്ടാ എന്റെ പെങ്ങളെ ഉപേക്ഷിച്ചതെന്ന്. അലിയൻ ദൈവമാണ്. അലിയ ദൈവം താനെപ്പോഴാടോ വൈദി സന്യാസിയായത്? കയ്യിലുള്ള കാശ് മുഴുവൻ തീർന്നപ്പോ ഞാനങ്ങനെ ആറ്റോമാറ്റിക്കായിട്ട് ആയിപ്പോയതാണ്. ഈ സന്യാസം നമുക്ക് തന്നെ പണിയില്ല. അലിയ പെണ്ണും കെട്ടി രണ്ട് പിള്ളേരൊക്കെ ആയിട്ട് വൈകുന്നേരൊക്കെ മുമ്പ് രണ്ട് പെഗ്ഗും വിട്ടിരിക്കണ അതിന്റെ രസം എന്നൊക്കെ ആൾക്കാര് പറയുന്നു. എനിക്ക് അതിലൊന്നും ഒരു വിശ്വാസമില്ല. സാർ ചായ? ഓ ഇത് ഞാൻ തന്നെ. എടോ ആട്ടെ, എന്താ തന്റെ ഉദ്ദേശം? എനിക്ക് വേണമെങ്കിൽ പെങ്ങളുടെ കൂടെ ജീവിക്കുക, പക്ഷെ എനിക്കൊരു വാശി ഇനിയുള്ള കാലം സ്നേഹസമ്പന്നനായ അലിയന്റെ കൂടെ ജീവിക്കണമെന്ന്. അയ്യോ വെറുതെ വേണ്ട. അലിയൻ പറയുന്നത് കേട്ട് അച്ചടക്കമുള്ള ഊർജസ്വലനായ ഒരു ഗുമസ്ഥനായിട്ട് അല്ലെങ്കിൽ വേണ്ട ഒരു ഡ്രൈവറായിട്ട്. മുമ്പ് ഒരിക്കൽ ഇവിടെ നിന്നതിന്റെ സാർ അനുഭവിച്ചതാ. ഗഴി കെട്ടിട്ട് വന്നതല്ലടോ, നിന്നോട്ടെ. നിക്കുന്നതൊക്കെ കൊള്ളാം, എന്റെ സ്വഭാവവും ശീലങ്ങളും ഒക്കെ അറിയാവല്ലോ. അലിയൻ വരക്കണ വരയെന്ന് ഒരു ഇഞ്ച് ഞാൻ മാറൂല. തനിക്ക് കൊള്ളാം. ചായ? ചായ താൻ കുടിച്ചോ. എടോ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടേ. ഒരു വർഷമായുള്ള അതിനുള്ളിൽ തീർന്നു. എന്തൊരു ചൂട് എവിടെയൊക്കെ. എന്താ കുസ്തി പിടിച്ച് മതില് മറിച്ചിടണ്ട. ഇതെവിടന്നാ? ഇതെന്റെ. അല്ലാതെ ഈ വീട്ടിൽ എവിടുന്നാ പേസ്റ്റ്? പേസ്റ്റ് എന്നിട്ടൊന്നുമല്ല, ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ തീരുന്ന വരെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ഒരു ശീലമാണ്. അല്ലാതെ ഇല്ല ഞട്ടല്ല. അച്ഛാ ആ 1200 ഗ്രാമിന്റെ പൊട്ടിക്കാത്ത പേസ്റ്റിംഗ് എടുത്ത പള്ളിയിലേക്കുന്ന ഫാമിലിയാണെന്ന് അറിയട്ടെ. കൂടുതൽ ഇടിക്കല്ലേ. എങ്ങനെ ചിരിക്കാതിരിക്കും? 1200 ഗ്രാമിന്റെ പേസ്റ്റ് ഇല്ലാന്ന് ഏത് പൊട്ടിക്കും അറിയാം. ഓഹോ, അപ്പൊ മനസ്സിലായല്ലേ. കൂടുതൽ ഡയലോഗ് അടിക്കാതെ പള്ളിയേക്ക്. അതെ, ഒന്ന് നിന്നേ മോളെ. അത്ര നിർബന്ധമാണെങ്കിൽ ആ സോപ്പും കൂടി എടുത്തിട്ട് വന്നിട്ട് എന്നെ കുളിപ്പിച്ചു കൂടിത്താ. ഞാൻ റെഡി. നീ റെഡിയാവും? നീ ആ സൈസ് സാധനമില്ലാത്തവള്. അത് ആരാന്ന് ഞാൻ ഇന്നലെ കണ്ടു. എന്ത് കണ്ടു? വാതിലിന്റെ ഇടയിലൂടെ ഇങ്ങനെ. അച്ഛാ ഇവളൊക്കെ എവിടെ നിന്ന് കുറ്റി പറിച്ചോണ്ട് വന്നതാ? ഈ അച്ഛനോട് പോയി കിടക്ക. അച്ഛാ അച്ഛാ കാണല്ലേ സാർ. നീയാ? എന്തറാ രാവിലെ പത്രത്തിന്റെ ബില്ല്? ഓ അതൊന്നും വേണ്ടാപ്പാ. തമാശ കളഞ്ഞിട്ട് കാശ് എടുക്കട്ടെ സാറേ. 450 രൂപയാ. 450 രൂപ അതിന് വേണ്ടിട്ട് നീ രാവിലെ വന്നേക്കണേ. നീ ഒരു കാര്യം ചെയ്യ്, പോയിട്ട് ഒരു 1 മാസം കഴിഞ്ഞിട്ടോ. ഇനി 1 മാസം കഴിഞ്ഞാ
ഇത് കേക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയിട്ടാ എടാ അപ്പുറത്തെ വീട്ടിലെ തോമസ് ഏട്ടനല്ലേ കോടിക്കണക്കിന് രൂപയുടെ കടക്കാരന അറിയോ നിനക്ക് എനിക്ക് അയാളുടെ കോടിക്കണക്കിന് രൂപയുടെ കണക്കൊന്നും അറിയണ്ട എനിക്ക് എന്റെ പത്രത്തിന് 450 രൂപ അങ്ങോട്ട് കിട്ടണം ഓ പിന്നെ ഞങ്ങൾ ഈ പാവങ്ങളുടെ 450 ഇട്ടിട്ടുണ്ട് നിന്റെ മാതൃഭൂമി പത്രം നടന്നു പോവാൻ ഒന്ന് പോരാപ്പ നല്ല ഒന്നാമതൊരു വീട് കെട്ടിയിട്ടുള്ളൂ ചേട്ടാ എന്തിനായി പിച്ചു തരം കാണിക്കണേ വീടല്ലേ കെട്ടിയിട്ടുള്ളൂ ഞാൻ കെട്ടിട്ടില്ലല്ലോ എടാ ഞാൻ കെട്ടിക്കഴിഞ്ഞാണെങ്കിൽ ആ സ്ത്രീധനത്തിന്റെ തുക കൊണ്ട് ആദ്യം കിടപ്പിട്ട് നിന്നിരിക്കൂടാ എന്നാ കല്യാണം കൂടി ഞങ്ങൾ മാതൃഭൂമിക്കാര് നടത്തി തരാം ആയിക്കോട്ടെ അതെ എന്റെ കല്യാണം നടത്തിരിക്ക ഈ ഒരു ജോലിക്കാരും പറഞ്ഞിട്ട് ആ ആലോചന നടന്നിട്ടുള്ളത് ഈ കാശും കൂടി തന്നില്ലെങ്കിൽ എന്റെ ഏജൻസി കെട്ടി എന്റെ ഏജൻസി കെട്ടിയതിന്റെ കല്യാണം നടക്കില്ല വയലിന്റെ അവലെ രമേശ നീ ഒരു കാര്യം നീ അതവരെ പറഞ്ഞു മനസ്സിലാക്കി ആരെ പെൺവീട്ടുകാരെ അല്ലട പത്രക്കാരെ ഇപ്പൊ ഞാൻ നിന്നോട് ഒരു ഒഴിവ് പറയുന്നില്ല അതുപോലെ നീ അവരോട് ഒഴിവ് പറയും അവര് മറ്റുള്ളവരോട് ഒഴിവ് പറയും അങ്ങനെ ഒഴിവ് കഴിവൊക്കെ പറഞ്ഞില്ലട നമ്മൾ ഇന്ത്യക്കാര് ജീവിച്ചു പോണത് അതെ അങ്ങനെ മറ്റുള്ളവര് പറയണ ഒഴിവില്ല നമ്മൾ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നേ അതെ ഇന്ന് വൈകുന്നേരത്തോടുള്ള കാശ് എന്നില്ല എന്റെ സ്വഭാവം മാറൂട്ടാ നീ ഒരു ചുക്കും ചെയ്യില്ല നാളെ മുതൽ പത്രം വായിക്കണമെന്ന് കാണാ നിന്നെ അതെ പത്രം നിന്റെ മാത്രമല്ല കേരളത്തിൽ 5-6 പത്രങ്ങൾ വേറെ ഉണ്ട് എടാ ഓരോരുത്തരോട് ഒരു 3 മാസം വെച്ച് കടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് 2 വർഷം പോകും അറിയോടാ പോടാ പെരട്ടത്തിന്റെ അയ്യേ എന്ത് ജന്തുക്കളത് അച്ഛനും മുന്നും കൂടി ഇറങ്ങിയിരിക്കാൻ നാട്ടുകാരെ പറ്റിക്കാൻ അച്ഛാ അച്ഛാ നേരായല്ലോ അച്ഛ അച്ഛാന്നും പറഞ്ഞ് കൊരവിള്ളി പൊട്ടിക്കാൻ തുടങ്ങിട്ട് എന്താ അത് ശരി ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കായിരുന്നല്ലേ ഒളിച്ചിരിക്കാൻ പോയതല്ല മനുഷ്യന്റെ പ്രാഥമിക ക്ലേശങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പോയതാ ഓ എനിക്കറിയാം പേപ്പർ ആരെ കേട്ട പൊളിച്ചിരുന്നല്ലേ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഒളിച്ചിരിക്കാൻ പോയതല്ലെന്ന് എനിക്കറിയോ അതെ ഇനി അവൾ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല എന്ത് പറ്റി അവള് ശരിയല്ല ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ആര് പറഞ്ഞു വഴിയില്ലെന്ന് ഇന്ന് കൊച്ചുവിളപ്പം കാലത്ത് എന്റെ അടുത്ത് ശൃംഖരിച്ചോണ്ട് വന്നിരിക്ക ഞാനൊരാണല്ലേ എനിക്ക് നിന്ന് സംഭവിച്ച നിനക്കെന്ത് സംഭവിക്കാൻ രണ്ടാണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് ഒരു പെണ്ണ് വേണ്ട എന്താ ഗോപാ നീ പറയണ ഞാൻ ആ കുട്ടിയുടെ അഡ്വാൻസ് മേടിച്ചതല്ലേ അഡ്വാൻസാ എത്ര രൂപ 2000 ഓഹോ അപ്പൊ അതുകൊണ്ടാണ് മേടിച്ച് മിഴിഞ്ഞതല്ലേ ഏയ് അതെനിക്ക് അവള് ഫ്രീ തന്നതാ ഒരു കാര്യം ചെയ്യ് എഗ്രിമെന്റ് വെച്ചിട്ടല്ലോ ആ പൈസ അങ്ങോട്ട് തിരിച്ചു കൊടുത്തേക്ക് അത് ഞാൻ പാൽക്കാരനും പലര കച്ചവടക്കാരനും കൊടുത്തു ഓ ഇതൊരു പുലിവാലായല്ലോ എന്ത് ചോദിച്ചാലും കളരെ പോലെ തല കൂപ്പിട്ട് നിൽക്കും ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കാൻ ഞാനൊരു 2000 രൂപ എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചുതരാം അതിനെ പറഞ്ഞു വിട് ഞാനൊന്ന് പറയട്ടെ ഗോപേട്ടാ അച്ഛ ഗോപേട്ടാന്ന് പിന്നെ നിന്നെ എന്താ വിളിക്കാ എന്താ നിന്റെ പേര് ഗോപൻ പറമോളെ പെൺകുട്ടികൾ താമസിക്കുന്ന റൂമില് ഒരാൾ വന്ന് ഒളിഞ്ഞു നോക്കിന്ന് വിചാരിക്കാം ഇവിടെ ആരോ ഒളിഞ്ഞു നോക്കിയേ അയാളെ കുറിച്ച് അങ്കിളിന്റെ അഭിപ്രായം എന്താ ആണാണോ പെണ്ണാണോ ആണാണെന്ന് തോന്നുന്നു എങ്കിൽ അവൻ ആണും പെണ്ണും കെട്ടവനും സംസ്കാരമില്ലാത്തവനും ആവാസനും തന്തയില്ലാത്തവനുമാണ് അച്ഛാ സത്യം പറയാലോ അങ്കിൾ അങ്ങനെ ഒരു അനുഭവം ഹോട്ടലിൽ വെച്ച് ഉണ്ടായതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലം തേടി വന്നത് ഇവിടെ ഞാൻ സേഫാ എനിക്ക് സമാധാനമായി അങ്കിളിന്റെ മുഖം കണ്ടാൽ അറിയാം അങ്കിൾ ഒരു ഇന്നസെന്റ് ആണെന്ന് ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയത് ഗോപന്റെ ഭാഗ്യം ഇത് ഞാൻ പലപ്പോഴും നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാ പക്ഷേ അന്നൊക്കെ ഞാനത് കൺട്രോൾ ചെയ്തു അയ്യോ ഇന്ന് ശീതളിൽ നിന്നും ഈ വാക്കുകൾ അടർന്നു വീണപ്പോ എന്റെ ക്ലേശമൊക്കെ മാറി മോള് സമാധാനായിട്ട് അകത്തേക്ക് വയ്ക്കോ ഒടുക്കത്തൊരു ക്ലേശ അമ്മയുടെ അച്ഛൻ എടി മൂദേവി ഓ ദൈവം എന്റെ മാനം കപ്പലേറി അതുകൊണ്ട് ഭൂമി കുലുക്കം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സരോജത്തെ വിട്ട് എങ്ങും പോവില്ല എനിക്ക് വിശ്വാസമില്ല എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരു കത്തെങ്കിലും അയക്കില്ലായിരുന്നു നീ എന്തും മണ്ടത്തൊരു പറയണ കത്തൊക്കെ എന്നറി ഉണ്ടായത് ഈ കത്ത് കണ്ടുപിടിക്കുന്ന മുമ്പും മത്സരം പ്രേമിച്ചിരുന്നില്ലേ യു ഗോട്ട് മീ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ യെസ് ഐ വിൽ ഡു എനിക്കത് പഠിക്കേണ്ടി വന്നു ടു ഐസ്ക്രീം ഗിവൻ ഗിവ്സ് ഗിവ് ഓക്കെ ഒരു ഇന്റർവ്യൂവിന് ശേഷം നമ്മുടെ പ്രണയം വീണ്ടും തുടങ്ങിയല്ലേ നിന്റെ പെണക്കൊക്കെ ഒരു ഐസ്ക്രീം പോലെ ആയാലും ഞാൻ ഇല്ലാവട്ടെ എന്തോ 10 രൂപയെ 10 എന്ന് വെച്ചാൽ 10 എന്നല്ലേ അർത്ഥം എന്റെ അമ്മേ അങ്ങനെ സമാധാനത്തോട് പ്രേമിക്കാൻ സമ്മതിക്കില്ല നമ്മളെ കണ്ടോ ഇതെന്താണ് ഇവിടെ പച്ചക്കറി വാങ്ങാൻ പച്ചക്കറി മേടിക്കാൻ ഇവിടെയാ അല്ല ഐസ്ക്രീം വായിക്കോളാ ഇതാരാ അച്ഛനാ പക്ഷെ ഇയാളെ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ എന്നെ കണ്ടുപരിചയുണ്ടാവാൻ സാധ്യല്ല എന്താ താൻ ഇരിക്കുമ്പോ ഇത് പത്ര മനുഷ്യനെ പരിചയപ്പെട്ടത് അതില്ല പക്ഷെ ഞാൻ എവിടെയോ കണ്ടിരുന്നു എന്താ ഇയാളുടെ പേര് ഐസ് ഐസ ഐസക്ക് ഐസ്പോട്ട് പറഞ്ഞ സ്നോസപ്പൻ മകൻ ഐസക് ഇയാളെ വീട്ടിലേക്കല്ലേ കേറോ ഐസ്ക്രീം ഒക്കെ തന്നെ പീഡിപ്പിക്കുന്ന കാല വേഗം കഴിക്കോ ഇതെന്താ സാറേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വണ്ടിയും കൊണ്ട് വന്നവൻ പെണ്ണും കൊണ്ട് പോയി തൽക്കാലം അത്ര മനസ്സിലാക്കുക ഇവിടെ അടുത്ത് അമ്പലക്കുളം ഉണ്ടോ എന്തിനാ ഒന്ന് സർവീസ് ചെയ്യാനാ
ഞാൻ വിളിച്ചു തരാം അങ്കിൾ. ഓ മൈ ഗോഡ്, ഇന്നും കഞ്ഞിയാ? എന്നാ ഇവിടെ കഞ്ഞിയല്ലാത്തെ? ഇവിടെ എന്നും കഞ്ഞിയല്ലേ? വാട്ട് എ നോൺസെൻസ്. എന്തെങ്കിലും ചിക്കനും മട്ടനും വെച്ചുകൂടാച്ചാ? ചിക്കനും മട്ടനും ഇവിടെ ഫ്രിഡ്ജിൽ തൂങ്ങി. ആ അത് മതി, അതെടുത്ത് വെച്ചാ മതിയായിരുന്നല്ലോ. മേടിച്ചു വെക്കണമെന്ന് ആഗ്രഹം അതെന്റെ പറഞ്ഞ പോരെ, ഞാൻ മേടിച്ചു തരല്ലേ. വാങ്ങിയ മാത്രം പോരല്ലോ, അത് ഉണ്ടാക്കി തരാൻ ആരെങ്കിലും വേണ്ടേ? ഇവിടെ പെയിൻ കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്നുണ്ടല്ലോ, അവരെന്താ അടുക്കള കയറി കൈ തെഞ്ഞു പോകോ? എനിക്കിത് കഞ്ഞി വേണ്ട. എനിക്ക് എന്തായാലും കഞ്ഞി ഇഷ്ടം, നമുക്ക് കഴിക്കാം. അതങ്ങനെയാ, കഞ്ഞികൾക്ക് കഞ്ഞിയല്ലേ ചേരൂ. കുടിക്കി കുടിക്കി. സൊമാലിയെന്ന് കെട്ടിയെടുത്തതാ. അച്ഛാ, എനിക്കിത് കഞ്ഞി വേണ്ടാന്ന്. വേണ്ടെങ്കി വേണ്ട, പോയി കിടന്നുറങ്ങണേ. അച്ഛാ, ഞാൻ പട്ടിണി കിടന്നുറങ്ങും. ഒരു ദിവസം പട്ടിണി കിടന്നുകൊണ്ട് ചാവൊന്നുമില്ല. എന്നെ നിർബന്ധിക്കേണ്ട, എനിക്ക് വേണ്ട വേണ്ട വേണ്ട. ആ വേണ്ട മോളെ, നമുക്ക് രണ്ടാൾക്കും കൂടി പകുതി പകുതി ഉണ്ടാക്കണ്ട എന്റെ കഞ്ഞി. ഇങ്ങനെ ഇങ്ങനെ വിട്ടാ ശരിയാവില്ല. ഓ, ഈ അച്ഛനോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാ, ലൈസൻസ് ഇല്ലാതെ വണ്ടി എടുക്കരുത്. അയ്യോ മുടി, ഈ അച്ഛനൊരു ഒരുപാട് വളർന്നു. വിടില്ല, ഞാൻ വിടില്ല. മുമ്പിൽ നിന്ന് മാറില്ല, മര്യാദക്കാരൻ വണ്ടി കൊന്നാലും ഞാൻ മാറില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഒന്നും പറയണ്ട. നീ എന്താണ് ഇങ്ങോട്ട് പറയാൻ പോലെ, ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇതെന്നും പറയുന്ന പോലെ നാളെ തരാന്നല്ല, മറ്റന്നാ തരാന്നായിരിക്കും. നീയാടാ, ഞാൻ ഈ വണ്ടി നിനക്ക് വാടക തന്നത് എനിക്ക് പുണ്യം കിട്ടാൻ വേണ്ടിട്ടല്ല, വാടക കിട്ടാനാ. ഇനി കുടിശ്ശിയ കംപ്ലീറ്റ് കിട്ടിയിട്ടേ ഞാൻ ഈ വണ്ടി നിനക്ക് തരുന്നുള്ളൂ. ഈ പീതാബര ചേട്ടൻ ഒരു കാര്യം കണ്ട്, വെളുക്കാൻ വെച്ചത് പാണ്ടായെന്ന് കേക്കട്ടുള്ളു. പക്ഷേ ഇപ്പൊ കണ്ട്. അതല്ല, ഞാൻ ഷേവ് ചെയ്തോണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ബാങ്കിൽ പോയി പൈസ എടുത്ത് പീതാമ്പറിച്ചെന്റെ വീട്ടിലേക്ക് വരുന്നില്ലേ? ആ പിന്നെ നീ വരും. നിന്നെ എനിക്ക് ഒട്ടും വിശ്വാസമില്ല. വിശ്വാസമില്ല ചേട്ടൻ തന്നെ ഇങ്ങനെ പറയണം. ചേട്ടാ, ചേട്ടന് തരാനുള്ള കാശ് തരാൻ കഴിഞ്ഞില്ലല്ലോ, കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ഇന്നലെ രാത്രി ഒരു കഷ്ണം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അവസാനം തരാന്ന് വിചാരിച്ചപ്പോ എന്റെ വിശ്വാസം ചേട്ടാ, ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ചേട്ടൻ വേണമെങ്കിൽ വണ്ടി കൊണ്ടുവെക്കോ, പക്ഷെ എന്നാലും തരാനുള്ള കാശി ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ വീട്ടിലെത്തിച്ചിരിക്കും. അതാണ് ചേട്ടാ ഗോപൻ, ബൈ. പുറകെ വിളിക്കണേ. യെസ് പീതാമ്പരട്ടാ, നീ പറഞ്ഞ സത്യമാണോടാ? അല്ല നോണ, ചേട്ടൻ വേണമെങ്കിൽ വണ്ടി കൊണ്ടുവെക്കോ. എടാ, എനിക്ക് വണ്ടി കൊണ്ടുപോകാൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. ഇനി ഞാൻ നിന്റെ പുറകെ നടന്ന എന്റെ ഈ കാലിന് കൂടെ സ്വാധീനം ഇല്ലാണ്ടാവും. അതുകൊണ്ട് ഇന്ന് തന്നെ കാശ് കൊണ്ടുവന്ന് തരണം, വണ്ടി എടുത്തോണ്ട് പോയിക്കോ. താങ്ക് യു. അതെ, ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? വേണ്ട വേണ്ട, വടി ഉള്ളിടത്തോളം കാലം ഞാൻ നിന്നെക്കാളൊക്കെ നല്ല അസ്സലായിട്ട് ഇങ്ങനെ ഡീസെന്റ് ആയിട്ട് നടന്നു പോകും. കണ്ടാ എനിക്ക് എന്തൊരു തിരക്കാ, ക്ഷമിക്കാൻ പോലും സമയം കിട്ടുന്നില്ല. എനിക്കൊരു 200,000 രൂപ തരാനുള്ള ആളാ, അല്ലാതെ ഞാൻ കടം മേടിച്ചാലൊന്നും അല്ല. പാവം, അവധി വേണോ അത്ര? ഞാൻ പറഞ്ഞു ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് മതിയെന്ന്. എനിക്കിപ്പ എന്തിനാ കാശ്? ഞാൻ ഒന്നും ചോദിച്ചില്ലല്ലോ. ഓ, ചില സമയത്ത് അച്ഛൻ വിളിച്ച കേക്കേ ഇല്ല. എന്താ അച്ഛൻ വിളിച്ചേ? ഞാൻ വിളിച്ചില്ലല്ലോ. എന്താ വിളിക്കാത്തേ? ഗോപൻ എവിടേക്കാ? ടൗണിലേക്കാ? അല്ല, ചുടുകാട്ടിലേക്കാ. എന്താ പറഞ്ഞാ? അപ്പൊ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഓ, ഒരു കെട്ട് കോമഡി ആയിട്ട് ഇറങ്ങിയിരിക്കല്ലേ, ചിരിപ്പിച്ചു കൊല്ലാൻ. ഹലോ, ഹലോ ഗോപൻ അല്ലേ? യാ ഗോപൻ ഹിയർ. അതെ, പാലിന്റെ കാശ് കിട്ടിയില്ലല്ലോ, ഞാനങ്ങ് വരട്ടെ? അപ്പോയിന്റ്മെന്റോ? സോറി സോറി, ഐ ആം വെരി ബിസി ടുഡേ. എന്ത് ബിസി ആണെങ്കിലും കാശ് നേടണം. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് മിസ്റ്റർ? ഇന്ന് തന്നെ എനിക്ക് 3 കോൺഫറൻസ് വേറെ ഉണ്ട്. ഞാനങ്ങ് വന്നാണ്ടല്ല, നിന്റെ 3 കോൺഫറൻസ്.